ഞാൻ പറയുവാണെങ്കിൽ ഓഡിഷൻസ് വരട്ടെ, എന്നിട്ട് ഒന്ന് അവരൊന്ന് വിളിക്കൂ, ഞാൻ റെഡിയാ ചെയ്ത് കാണിക്കാൻ. പെർഫോമർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അഭിനയം നല്ല രസമുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കോംപ്ലിമെന്റ്സ് ഇൻഡസ്ട്രീന്റെ അകത്തുനിന്ന് തന്നെ കിട്ടിയ ഒരു പടമാണ് ടേക്ക് ഓഫ്. ഞങ്ങൾക്ക് പറയാനുള്ളത് അതാ, ഞങ്ങൾ അടുത്ത വീട്ടിലെ കുട്ടി മാത്രമല്ല, കുറച്ച് അപ്പുറത്തെ വീട്ടിലെ കുട്ടി ഞങ്ങൾ ചെയ്യാൻ റെഡിയാ. അതെ, നമ്മൾ ജീവിതത്തിൽ വളരെ കൊമേഴ്ഷ്യൽ ആണ്. ഫാമിലി മൂവിയുടെ വിശേഷമായി ടോക്കീസിൽ നിന്ന് എനിക്കിപ്പോൾ ഉള്ളത് ദിവ്യപ്രഭയും നിൽജയാണ്, രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഫാമിലിയാണ് പേര് കേൾക്കുമ്പം, കുടുംബം, കുടുംബ ചിത്രം. പക്ഷേ കുടുംബ കഥയ്ക്കപ്പുറം എന്തൊക്കെയോ പറഞ്ഞു പോകുന്ന കുറച്ച് നിഗൂഢതകളുള്ള ഒരു ഫിലിമായിട്ട് ടീച്ചറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പം എന്താണ് ഫാമിലി, കുടുംബത്തിലെ ആരൊക്കെയാണ് നിങ്ങളൊക്കെ? നമുക്ക് എല്ലാവർക്കും ഒരു ഫാമിലി ഉണ്ടെന്ന് പറയുന്ന പോലെ, അതായത് കുടുംബ ചിത്രമാണ് ഓഫ്കോഴ്സ്. നമ്മളുടെയൊക്കെ ചുറ്റുപാടുള്ള കുടുംബങ്ങളിൽ കാണുന്ന, നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ കാണുന്ന പല കാര്യങ്ങളും നേർക്കാഴ്ച പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, സത്യസന്ധമായി കാണിച്ചു തരുവാണ് ഈ സിനിമയിലൂടെ. അതാണ് ഫാമിലി എന്ന് പറയുമ്പോൾ. അതായത് ഫാമിലിയുടെ ഒരുപാട് നല്ല വിഷയങ്ങൾ നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ സിനിമകളിൽ കാണാറുണ്ട്, ആഘോഷങ്ങൾ കാണാറുണ്ട്, ഇമോഷൻസ് എല്ലാം കാണാറുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. ആ കാര്യങ്ങളെ എങ്ങനെയാണ് മൂടി വയ്ക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത്, ചില പ്രവർത്തികൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണിക്കുന്ന ഒന്നാണ് ഫാമിലി. ഫാമിലിയിൽ ആരാണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം ഫാമിലിയിലെ ഓരോ അംഗങ്ങളാണ്. എനിക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. അത് സോണി എന്നുള്ള പ്രധാന കഥാപാത്രത്തെ, മെയിൽ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഫിലിം പോകുന്നതെന്നെങ്കിലും സ്ത്രീ കഥാപാത്രങ്ങൾക്കും ഏറെ പ്രാധാന്യമുള്ള ഒരു ചിത്രം കൂടിയാണ് ഫാമിലി എന്ന് തോന്നിയിട്ടുണ്ട്. ഓരോ ക്യാരക്ടേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം എന്താണ് നിങ്ങളെ രണ്ടുപേരെയും ഒരു ഫിലിമിലേക്ക് ആകർഷിച്ചത്? ഈ ഒരു കഥ തന്നെയാണ്, ഐ മീൻ ഒരു ഫീമെയിൽ സെൻട്രിക് അല്ലെങ്കിൽ പോലും. എനിക്ക് ഡോൺ പാലത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം മേക്കറാണ് ഏറ്റവും ആദ്യം ഇത് ചെയ്യാമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്. കാരണം ഒരാൾ ഇതിന് മുമ്പുള്ള സിനിമകൾ കാണുമ്പോൾ നമുക്ക് എന്തായാലും ട്രസ്റ്റ് ചെയ്യാം ഉറപ്പായിട്ടും. അടുത്തത് ഉറപ്പായിട്ടും സ്ക്രിപ്റ്റ് എന്താണ് സിനിമ സംസാരിക്കുന്നതെന്നുള്ളതും, പിന്നെ എൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളതും. എൻ്റെ ക്യാരക്ടർ ഉറപ്പായിട്ടും എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എൻ്റെ ഒരു സെൽഫായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്തൊരു സംഭവമാണ്. അപ്പം ആസ് ആൻ ആക്ടർ അത്തരത്തിൽ ചലഞ്ച് ചെയ്യപ്പെടുന്ന ക്യാരക്ടർ എന്തായാലും ഡോണ്ടൂടെ വർക്ക് ചെയ്യണമെന്നുണ്ട്, അത് ചെയ്യണമെന്നും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അത് കമ്മിറ്റ് ചെയ്തത്. ഫാമിലിയുടെ എല്ലാമാണ്, ആ ഫാമിലിയുടെ മെയിൻ ആളാണ്. അപ്പം ഇദ്ദേഹം തന്നെയാണ് ഇതിലെ മെയിൻ എന്താ പറയുക, ഒരു പ്രോട്ടഗോണിസ്റ്റ് ആണ്, അതേസമയം വില്ലനും ആണ് എന്നുള്ളത് നമുക്ക് പറയാം. ഇതേപോലെ ഒരു സിറ്റുവേഷൻസ് നേരിടുന്ന ഒരുപാട് ലേഡീസ് അല്ലെങ്കിൽ ഒരുപാട് ഫാമിലി ഉണ്ടാവാം. അപ്പം നിങ്ങൾ അതിൽ അഭിനയിച്ചിരുന്ന ആൾക്കാരാണ്, ഇത്തരത്തിലുള്ള സംഭവത്തിനുള്ളൊരു പ്രതികരണം അതെങ്ങനെയായിരിക്കാം? നമുക്കിപ്പം ഈ ഒരു സിനിമ കാണുമ്പോൾ, ഇപ്പം ക്രൈം എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇതിനകത്ത് പറയുന്നത് ഭയങ്കര ഡീപ്പായിട്ട് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഒരു എന്താ പറയുക, ഇതിനകത്ത് ഇപ്പോൾ കുറ്റവാളി ഇതിനകത്ത് മെയിനായിട്ട് ഉള്ള ഈ പ്രോട്ടഗോണിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ, നമുക്ക് അയാളെ വളർത്തുന്നത് ആരാണെന്നുള്ളതാണ്. അപ്പോൾ ഒരു കുറ്റം ചെയ്താൽ അത് തിരുത്താനോ അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനോ കൂടെ ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ അയാൾക്കോ തോന്നണം. പക്ഷേ ചുറ്റുപാട് അങ്ങനെയല്ല ശരിക്കും. അതൊരു കുടുംബ വ്യവസ്ഥയായിരിക്കാം, മതമായിരിക്കാം, ഒരു സംഘടന ആയിരിക്കാം, എന്തോ ആയിരിക്കാം. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്നത്, ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെല്ലാം പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം ഇത്തരത്തിലുള്ള സബ്ജക്ട് എന്തായാലും സംസാരിക്കേണ്ട കാര്യമാണ്. സൈലന്റ് ആയി പോകുന്ന സ്ത്രീകൾ ഉണ്ടാവില്ലേ? അതെ, ആക്ച്വലി അങ്ങനെ ഈ സിനിമയിലുള്ള സ്ത്രീകളിൽ ഒരു കഥാപാത്രം ശരിക്കും ഈ പറഞ്ഞ പവർ കൊണ്ടൊക്കെ സൈലന്റ് ആയി പോകേണ്ട ഒരു അവസ്ഥയിൽ വരുന്നുണ്ട്. സിനിമയിലേക്ക് വന്നു കയറിയതെന്നൊക്കെ പറയില്ലേ, സിനിമയിലേക്ക് നടന്നു കയറിയ ഒരു വ്യക്തി ആണ് ദിവ്യപ്രഭ അല്ലേ? എനിക്ക് തോന്നുന്നു ഇതുപോലെ ലോക്പാലിൻ്റെ ഇതിലേക്ക് നടന്നു കയറിയ ആൾ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പം ഇത്രയും ഇവിടെ നമ്മുടെ ഫാമിലി വരെ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു ജേണി ഉണ്ടല്ലോ, ഒട്ടും സിനിമ ആഗ്രഹിക്കാതെ വന്ന് യാദൃശ്ചികമായി ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് പെട്ടു, പിന്നെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു പരിധി ഒരിട വരെ അതുപോലെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളായി, നല്ല ചെറിയ ചെറിയ റോളുകളായിരുന്നു. പിന്നീട് ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യാൻ തുടങ്ങി. സിനിമയുടെ ഒരു എന്താ പറയുക, ഇതുപോലെ നമ്മൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ദിവ്യനെ ധൈര്യമായിട്ട് വിളിക്കാം എന്നുള്ള രീതിയിലേക്ക് ഡയറക്ടേഴ്സ് ചിന്തിച്ചു തുടങ്ങി. അപ്പം ആ ഒരു ജേണി ഉണ്ടായിരുന്നല്ലോ, അതിനെങ്ങനെയാണ് കാണുന്നത്? ഓൾമോസ്റ്റ് ഒരു 10 ഇയേഴ്സ് ആയി. സിനിമ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമയൊക്കെ പറ്റുമോ എന്നുള്ളൊരു സംശയം. അല്ലാതെ ഉറപ്പായിട്ടും സിനിമ കാണുന്ന, സ്കൂളിലൊക്കെ എപ്പോഴും നാടകം ചെയ്യാറുണ്ടായിരുന്നു, യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ആക്റ്റീവായിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു. പക്ഷേ നമ്മൾക്ക് സ്വപ്നം കാണാനോ അല്ലെങ്കിൽ അതിനൊന്നും ഞാൻ അവിടെ ഫിറ്റിനാവോ എന്നുള്ളൊരു സംശയത്തിൻ്റെ പേരിൽ ഉറപ്പായിട്ട് അത് സ്വപ്നം കണ്ടിട്ടില്ല, ഒന്നുമില്ല. അപ്പം അത് വളരെ യാദൃശ്ചികമായിട്ടാണ് സംഭവിച്ചത്. ജേർണി വാസ് സ്ട്രഗിൾ, ഭയങ്കര സ്ട്രഗിളായിരുന്നു. ഇപ്പോഴും ആ ഒരു പല ലെവലിലായിരിക്കും സ്ട്രഗിളിങ് അനുഭവിക്കുന്നത്. തുടക്കത്തിൽ നമുക്കിത് എന്താ സംഭവം എന്താണെന്നറിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്തു വരുന്നു. അപ്പം കുറച്ച് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അതിനോടുള്ള ആക്രാന്തം കൂടും. കുറച്ചും കൂടെ വലിയ റോളുകളും കുറച്ചും കൂടെ എപ്പോഴും പുതിയത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഭയങ്കര നീഡിയായി മാറും നമ്മൾ.
അപ്പോൾ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ എനിക്ക് പല പല ക്യാരക്ടേഴ്സും പല തരത്തിലും എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. പക്ഷെ അത് ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല, റൈറ്റേഴ്സും ഡയറക്ടേഴ്സും എല്ലാം ഒരുപോലെ നമ്മളൊക്കെ ചൂസ് ചെയ്യണം. അതെ, ദിവ്യ ഞാൻ പറഞ്ഞു ആകസ്മികമായിട്ട് വന്ന് കയറിയതെന്ന് പറഞ്ഞു, ആർ ജെ ആയിരുന്നു. ആ ഒരു ആർ ജെ പണിയിൽ നിന്നാണ് നേരെ അഭിനേത്രിയിലേക്ക് മാറുന്നത്. ഇതുപോലെ തന്നെ ദിവ്യ പറഞ്ഞ പോലെ തന്നെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, സിനിമയോട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, സിനിമയുടെ ഭാഗമാകണം തന്നെയായിരുന്നു അൾട്ടിമേറ്റ് ഒരു കുഞ്ഞിലേ തൊട്ടുള്ള ആഗ്രഹത്തിനകത്ത് ഈ സംഭവം കിടപ്പുണ്ടായിരുന്നു. നമ്മളിങ്ങനെ മറ്റേ പഴയ ഇതിലൊക്കെ അയച്ചു കൊടുക്കുക, അങ്ങനത്തെ പരിപാടികൾ, പിന്നെ എന്റെ മമ്മിയൊക്കെ അതൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സ്കൂളിൽ പഠിക്കുമ്പോൾ കഥാപ്രസംഗം മോണായിട്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്, സ്കൂളിലെ ചെറിയ ചെറിയ നാടകം അങ്ങനെ പരിപാടികൾ. നാടകം ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ല, ബട്ട് സ്റ്റിൽ കഥാപ്രസംഗം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ മെയിലിൽ മറ്റേ സ്പേസ് ഇല്ല സ്പേസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ ബാക്കോട്ട് പോയപ്പോഴേ ഞാൻ കാണും, ഇങ്ങനെ എന്തോരം കാസ്റ്റിംഗ് കോളിൽ ഞാൻ അയച്ചിട്ടുള്ളതെന്ന്, എന്തോരം അത്രയും ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പിന്നെ ഒരുപാട് ഞാൻ ഓഡിഷന് പോയിട്ടുണ്ട്. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് മീൻസ് ആക്ടിംഗ്? സിനിമ ആദ്യമായിട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ പണ്ടൊരു സിനിമ ചെയ്തിട്ടുണ്ട്, നോട്ട് ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. ഏത് വർഷം? അത് 2008 ആണോ? ആണോ? ആ ഒരു സമയത്തെങ്ങാണ്ടൊന്ന് ചെയ്ത്, ഐ മീൻ ഒന്ന് തല കാണിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും അറിയത്തില്ല ചെയ്തു എന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ ഒരു സിനിമ ചെയ്യുന്നത് ശരിക്കും പ്രോപ്പറായിട്ട് പറഞ്ഞ ക്യാപ്റ്റൻ ആദ്യമായിട്ട് ചെയ്യുന്നത്, അതിൽ ഒറ്റ സീനേ ഉള്ളൂ. രണ്ടാമത്തെ സീൻ എന്നെ ഓഫീസിൽ നിന്ന് വിട്ടില്ല, അത് അങ്ങനെയൊക്കെ സീനേ അങ്ങനെ. പിന്നെ കപ്പേളയാണ് ഒരു ഉടനീള ക്യാരക്ടറായിട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടും ഞാൻ ഓഡിഷൻസ് തന്നെ ഇങ്ങനെ ട്രൈ ചെയ്യുന്നൊരു, അതിന് മുന്നേ ഇഷ്ടം പോലെ. അപ്പം അങ്ങനെ ശ്രമിച്ചും ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്നാലും അങ്ങ് ശ്രമിച്ച് നോക്കാന്നുള്ള മൈൻഡാണ്, നമുക്കൊക്കെ സിനിമ പറ്റുമോ, കിട്ടുമോ, ഇതൊക്കെ ശരിയാവോ, നമ്മളവിടെ പോയാൽ ശരിയാവോ, ഇത് ഈ സാധനം ഭയങ്കരമായിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ബട്ട് സ്റ്റിൽ നമ്മൾ ട്രൈ ചെയ്യാന്ന് പറഞ്ഞൊരു കാര്യമില്ലേ, അത് സൈഡിൽ കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. ദിവ്യം പറഞ്ഞിട്ടുണ്ട് ഓഡിഷൻസ് പോകാനൊരു മടിയില്ല. ആ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഇപ്പം തമാശ, ടേക്ക് ഓഫ്, മാലിക്, ഇതെല്ലാം ത്രൂ ഓഡിഷനാണ് ഞാൻ ചെയ്തുകൊണ്ട്. ഞാൻ ലാസ്റ്റ് ഫിനിക്സ് അല്ല, പക്ഷെ മലയും കുഞ്ഞ് എനിക്ക് ഓഡിഷൻ പ്രോപ്പർ ഓഡിഷൻ പ്രോസസ്സ് വഴി കിട്ടിയ സിനിമയാണ്. പിന്നെ 1744 വൈറ്റ് വോൾട്ട് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഓഡിഷൻ ആയിരുന്നു. ഒന്നോ രണ്ടോ സിനിമകൾ മാത്രമേ, ഇപ്പം ഇത് ഡോൺ ചേട്ടൻ നമ്മളെ ചൂസ് ചെയ്തതാണ്, ഒരു ഓഡിഷനായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒന്ന് കുറച്ച് സിനിമകളേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇപ്പോഴും ഓഡിഷന് പോകാനും തയ്യാറാണ്. അത് ഒരിക്കലും ഒരു മിസ്റ്റേക്ക് അല്ലല്ലോ, അവർക്ക് അവരുടെ അവർ കഷ്ടപ്പെട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കഥാപാത്രത്തിന് നമ്മൾ ഫിറ്റിനാവുന്ന ഒരു ടെസ്റ്റ്. ഞാൻ പറയുവാണെങ്കിൽ ഓഡിഷൻസ് വരട്ടെ, എന്നിട്ട് ഒന്ന് അതിനൊന്ന് വിളിക്കൂ, ഞാൻ റെഡിയാ ചെയ്ത് കാണിക്കാൻ, അതാ നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ദിവ്യയുടെ ഒരു ക്യാരക്ടർ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ആദ്യത്തിലൊക്കെ ചെറിയ ചെറിയ വന്നു പോകുന്ന വേഷങ്ങളായിരുന്നു. ഇതിഹാസയിലായിരിക്കാം ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയത് ത്രൂ ഔട്ട് നിന്നുണ്ടായിരുന്നു. പിന്നീട് തോന്നുന്നു തമാശ വന്നു, ടേക്ക് ഓഫ് ആയിരുന്നു, പക്ഷേ ഒരു കരിയറിലേയും ടേക്ക് ഓഫ് എന്ന് തോന്നുന്നു അല്ലേ. അതിനുശേഷം വന്ന അറിയിപ്പോ അതെ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന, അത്രയും എന്താ പറയുക, അത്രയും ഡെപ്ത് ആയിട്ടുള്ളൊരു വിഷയം, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ, സെൻട്രൽ ക്യാരക്ടർ എന്ന് തന്നെ പറയാം. ഇത്തരം ക്യാരക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാ? അതോ വന്നു ചേരുന്നതാണോ? വന്നു ചേരുന്നതുമാണ്, അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ചോയ്സൊന്നും ഇല്ല. എന്നാലും വരുന്നതിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയ സിനിമകളും ഉണ്ട് ഉറപ്പായിട്ടും. പിന്നീട് എനിക്കത് എന്താ, എനിക്കൊരു റിഗ്രറ്റ് ഉണ്ടായിട്ടില്ല ഞാൻ ഒഴിവാക്കിയ സിനിമകൾ ഓർത്തിട്ട്. അപ്പം ഇതൊക്കെ വന്നു ചേരുന്നത് തന്നെയാണ്. പിന്നെ ഓഡിഷൻ ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ എന്തായാലും ഞാൻ വർക്ക് ചെയ്ത ആൾക്കാരെല്ലാം, ഇപ്പം മഹേഷ് ആണെങ്കിലും തമാശ അഷ്റഫ് ആണെങ്കിലും എല്ലാവരും എനിക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസേ ഉണ്ടായിട്ടുള്ളൂ. ക്യാരക്ടർ വൈസ് ആണെങ്കിലും കുറച്ച് വേറെ വേറെ, ഇതിൽ ഒന്നും എൻ്റെ ഒരു സെൽഫില്ല, ഞാനായിട്ട് ഒരു ബന്ധമില്ലാത്ത ക്യാരക്ടേഴ്സാണ് ഇതെല്ലാം. അപ്പോൾ അതാണല്ലോ നമുക്ക് ചെയ്യേണ്ടതും. വേറെ രീതിയിൽ നമുക്കത് നമുക്ക് അറിയാത്ത ഏതോ ഒരാളായിട്ട് നമ്മൾ അഭിനയിക്കുകയാണ്. അപ്പം അതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ്. അതാണ് ശരിക്കും എൻ്റെ ബ്യൂട്ടി. ഈ പറഞ്ഞതിൽ ടേക്ക് ഓഫിനും അറിയിപ്പിനും ഒക്കെ ഉള്ളൊരു സ്ഥാനം എന്തായിരിക്കാം? രണ്ടും സെയിം ഡയറക്ടറിൻ്റെയാണ്. അതെ, വളരെ വലിയ സ്ഥാനം തന്നെയാണ്. ടേക്ക് ഓഫ് കാരണമാണ് എനിക്ക് കുറച്ചെങ്കിലും എന്താ പറയുക, ഒരു പെർഫോമർ, അതെ പെർഫോമർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അഭിനയം നല്ല രസമുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കോംപ്ലിമെൻറ്റ്സ് ഇൻഡസ്ട്രീൻ്റെ അകത്തു നിന്ന് തന്നെ കിട്ടിയ ഒരു പടമാണ് ടേക്ക് ഓഫ്. അറിയിപ്പ് ആകുമ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു സിനിമ ഫുൾ ഞാൻ ഷോൾഡർ ചെയ്തു എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയായിരിക്കും ഒരു ആക്ടേഴ്സൊക്കെ എപ്പോഴും നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണം, പെർഫോം ചെയ്യാൻ വേണം. അപ്പം അങ്ങനെ ഒരു മൂവിയാണ് അറിയിപ്പ് എന്ന് പറയുന്നത്. അത് ഇൻ്റർനാഷണലി തന്നെ അങ്ങനെ ഒരു, അതെ അതെ അതെ. നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അടുത്ത വീട്ടിലെ കുട്ടി ഇമേജ് ആ സംഭവമില്ലേ, അത് രണ്ടുപേർക്കും ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഒരുപാട് നമ്മൾ ഭയങ്കര മോഡൽ ആ ഒരു സംഭവം അല്ലാതെ ഏത് വേഷം കൊടുത്തു കഴിഞ്ഞാൽ ഒരു നമ്മുടെ കഥാപാത്രങ്ങൾ ഏത് രീതിയിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു രണ്ട് ഫേസസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പറയാനുള്ളത് ഞങ്ങൾ അടുത്ത വീട്ടിലെ കുട്ടി മാത്രമല്ല, കുറച്ച് അപ്പുറത്തെ വീട്ടിലെ കുട്ടി ഞങ്ങൾ ചെയ്യാൻ റെഡിയാ. അതെ, നമ്മൾ ജീവിതത്തിൽ വളരെ കൊമേഴ്ഷ്യൽ ആണ്.
ആ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറട്ടെ, അങ്ങനെ ഒരു ഇമേജ് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഏത് വീട്ടിലെ കുട്ടിയാവാനും നമ്മൾ റെഡിയാ, എല്ലാ വീട്ടിലെയും കുട്ടിയാവാം. സിനിമ മാത്രമാണ്, സിനിമ വേണം. അതെ, സിനിമ പല ജോണറിലുള്ള, ഇപ്പൊ എല്ലാരും ഇൻഡിപെൻഡന്റ് സിനിമ മാത്രമേ ചെയ്യുള്ളൂ, ഫെസ്റ്റിവൽ പടങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, അല്ല എല്ലാ പടങ്ങളും ചെയ്യണം. ഇനി ബാഹുബലി സ്ത്രീ വന്നാലും ചെയ്യണം. അങ്ങനെ ഒരു ഇമേജ് ഇല്ലേ സത്യത്തിൽ ഈ പറഞ്ഞു കഴിഞ്ഞാൽ? ഇമേജ് ഉണ്ട്, പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ അങ്ങ് അല്ല റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നു തോന്നുന്നുണ്ട്, ഉറപ്പായിട്ടും തോന്നുന്നു. കാരണം നമുക്ക് വരുന്ന ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് അറിയാലോ, നമ്മൾ ഒരെണ്ണം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓക്കെ ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ പുള്ളിക്കാരി കൊള്ളാട്ടോ, ഇത് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ ഇവർ അടുത്ത കുട്ടി വീട്ടിലെ ഇമേജ് കൊടുത്തത് ഇതുപോലത്തെ വന്ന ക്യാരക്ടേഴ്സ് ആണ്. നല്ലത് നേരത്തെ പറഞ്ഞ പോലെ ഓഡിഷൻ വരുമ്പോ അവിടെയാണ് ഞങ്ങൾക്കും പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ, നമ്മൾ ഇതിനും ഓക്കെ ആണ്, ഞങ്ങൾക്ക് ഓഡിഷൻ ഒരു അവസരം തരൂ. ഈ ഫിലിമിൽ എനിക്ക് വിനയനൊപ്പം രണ്ടാമത്തെ തവണയല്ലേ, നാലാമത്തെ തവണയാണ്. അപ്പം വിനയ് എന്നുള്ളൊരു കോ ആക്ടർ ഓരോ തവണയും ഒരു അദ്ദേഹത്തിന്റെ അഭിനയം കാണുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? ആള് ഭയങ്കര നല്ല പെർഫോമർ ആണ്, ഭയങ്കര ഒരു പറയുമ്പോ വിനയ് ഫോർട്ട് ഒരു സ്റ്റാർ തന്നെയാണ് ആക്ച്വലി. പക്ഷെ ഒരു സ്റ്റാർ സമ്മതിക്കില്ല, അല്ല ഇത്രയും ശരി, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല ഉറപ്പായിട്ടും. പക്ഷെ എത്രയോ വർഷങ്ങളായിട്ട് സിനിമയായിട്ട് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട്, തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടും എഫ് ഡിയിലൊക്കെ പഠിച്ചിട്ടുള്ള അങ്ങനെ ഒരു അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള നമുക്കൊരു കോആക്ടേഴ്സ് തമ്മിലൊരു ഗിവ് ആൻഡ് ടേക്ക് വേണം. അത് ഭയങ്കര രസമായിട്ട് നമുക്ക് എന്താ പറയുക വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് വിനയ്. നല്ലൊരു സ്പേസും ഇപ്പൊ നമ്മൾ എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്താലോ, നമുക്ക് അങ്ങനെ ചെയ്താലോ, ഇതെല്ലാം എടുക്കുന്ന റിസീവ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ രണ്ടുപേരും സിനിമാ സ്വപ്നങ്ങൾ ഇപ്പം നമ്മുടെ ദിവ്യ ഫിലിമിന് വേണ്ടിയിട്ട് ജോലി ഉപേക്ഷിച്ച ആളാണ്, അതേ തന്നെയാണ് ഒരു നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള അത്ര അടിപൊളി ജോലി ഒന്നും വരുന്നില്ല. ഞാൻ പാരലലി എം ബി എ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ജോലി കംപ്ലീറ്റ് ആയിട്ട് മാറ്റി സിനിമ മാത്രമാണ് എന്നുള്ളതിലേക്ക് ഇറങ്ങിയതാണ്. രണ്ടുപേർക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നത് എപ്പോഴായിരിക്കാം? ലൈക്ക് ഇതുപോലെ ചെറിയ ചെറിയ വേഷങ്ങളല്ലേ ആദ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്? ആ എനിക്ക് എന്താന്ന് വെച്ചാൽ, ഞാൻ ഇതിഹാസ കഴിഞ്ഞിട്ട് എനിക്ക് അധികം സിനിമകളൊന്നും വരുന്നില്ല. അതിന് സിനിമേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം എനിക്കിത് എന്താന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്താ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എവിടെയെങ്കിലും പോയി പഠിക്കണം, അതിൻ്റെ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ വൃത്തിക്ക് ചെയ്യണം, അത് ഞാൻ ചെയ്തതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, കെ കെ രാജീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറുണ്ട്, അപ്പം പുള്ളിയുടെ ഒരു സീരിയലിൽ നിന്ന് വന്നു കോള് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അത് സീരിയൽ എന്ന് പറയുമ്പം ആള് സാധാരണ പോലെയല്ല, ഒരു 100 എപ്പിസോഡൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊരു ഫുൾ നമ്മൾ അതിൽ നിൽക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, അത് സീരിയലാണെങ്കിലും എന്താണെങ്കിലും കുറച്ചും കൂടി അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡും അത് ഇതൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, പ്രത്യേകിച്ച് കെ കെ രാജീവ് സാറിൻ്റെ ആയതുകൊണ്ട് അത് പോയി ചെയ്തു. അത് കഴിഞ്ഞിട്ടും സിനിമ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ പക്ഷെ ഇതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഈ ടെലിവിഷൻ സീരിയൽ ചെയ്തപ്പോൾ. അപ്പം ഞാൻ ശരിക്കും സ്റ്റേറ്റ് അവാർഡോ, അപ്പോൾ ഇത് ഈ പരിപാടി എനിക്ക് പറ്റുമായിരിക്കും അല്ലേ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആക്ടിങ് വർക്ക്ഷോപ്പൊക്കെ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ടേക്ക് ഓഫിൻ്റെ ഓഡിഷന് പോയി. ടേക്ക് ഓഫും കൂടെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓക്കെ സിനിമയിലൊന്ന് അതെ ഒന്ന് നോക്കാം. കാരണം എനിക്ക് ആ ഒരു ഹൈ കിട്ടാൻ തുടങ്ങി, അഭിനയിച്ചിട്ട് കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അത് ആൾക്കാരൊക്കെ പറയാറില്ലേ, നമ്മൾ വേറൊരു തരം എന്തോ സന്തോഷം കിട്ടുന്നത് ഈ വേറൊരു കഥാപാത്രം ചെയ്യുമ്പം. അതിങ്ങനെ ചെറുതായിട്ടൊക്കെ ഒരു ഗ്ലിംസ് ആ ടേക്ക് ഓഫ് ചെയ്തപ്പോൾ കിട്ടി തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ നോക്കാം എന്ന് വിചാരിച്ചു. ഞാനീ പറഞ്ഞ പോലെ സിനിമയായിരുന്നു എൻ്റെ അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ആർ ജെ ആയിരുന്ന സമയത്ത് ആ ജോലി ഞാൻ വളരെ സന്തോഷത്തോടെ ചെയ്ത ആളാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമായിരുന്നു അത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം, വർത്തമാനം പറയാനും സംസാരിക്കാനും നമ്മുടെ ആശയങ്ങൾ പറയാനും ഒക്കെ ഉണ്ടല്ലോ. അപ്പം സിനിമ കിട്ടിക്കഴിഞ്ഞ് കുറച്ച് നാൾ രണ്ടും കൂടി ഇങ്ങനെ കൊണ്ടുപോയായിരുന്നു. പക്ഷെ അന്നേരം നമ്മൾ കൂടുതൽ ഇഷ്ടം സിനിമയോട് ആയതുകൊണ്ട് തന്നെ, അഥവാ നമ്മുടെ ഒരു സ്പേസിൽ നമ്മളെത്തി, ഇനിയിപ്പോൾ അതിനകത്തുള്ള സ്ട്രഗിളാണ്. അപ്പോൾ അപ്പുറത്ത് നമ്മൾ ഒരു എന്താ പറയുക ഒരു സമയം കൊടുക്കുന്നത് നമുക്ക് അത്രയും കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയായി കോംപ്രമൈസസ് ചെയ്യേണ്ടി വരുന്നു ലൈക്ക് ആ ഒരു ഷോയോടുള്ള ഒരു സംഭവം. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും അല്ലേ ഞാൻ വിചാരിച്ചു ഓക്കെ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം അത് നന്നായിട്ട് ചെയ്തു, എനിക്ക് ആ ഒരു വിശ്വാസമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അത് അത്രയും മതി. അങ്ങനെ ഞാൻ സിനിമയിലേക്ക് തന്നെ അങ്ങ് ഇറങ്ങിയത്. ആൻഡ് ഇതൊരു വലിയ റിസ്ക്കാണ്, നമുക്ക് മന്ത്ലി ഇൻകം കൃത്യമായിട്ട് മാസാവസാനം 30-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി വന്നോണ്ടിരുന്നൊരു കാര്യത്തെ വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നത്. അത് നമുക്ക് അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്, അത് തരുന്ന ഒരു ഈ പറഞ്ഞ ഒരു സന്തോഷം ഉണ്ടല്ലോ പറയുമ്പോ ഭയങ്കര അൺസെർട്ടനിറ്റി ആണ്. അതെ, പക്ഷെ നമ്മൾ ഇത് ചൂസ് ചെയ്തിട്ട് ഇവിടെ നിൽക്കുക, അത് നമ്മുടെ ഭയങ്കര സംഭവം. അത് എല്ലാവരും എങ്കിലും ഫാമിലി ഇപ്പം തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഞാൻ നമ്മൾ ഒരുപാട് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് അതിൻ്റെ മെയിൻ ഇതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ബട്ട് സ്റ്റിൽ എന്തായിരിക്കും ഫാമിലി പ്രേക്ഷകന് തിയേറ്ററിൽ സമ്മാനിക്കുന്നുണ്ടാവുക? വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ചിന്തകൾ. ഇവർക്ക് ഉറപ്പായിട്ട് ഇത് കണ്ടിറങ്ങുന്ന ആളുകൾക്ക് ഒരുപാട് ചിന്തകളുണ്ടാവും. പല ആളുകൾക്കും ലൈഫിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരായിരിക്കും.
ഒരു നൂറിൽ ഇത്ര പേർക്ക് ഒരു, അതായത് ഇപ്പൊ സ്വന്തമായിട്ടില്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ താമസിക്കുന്ന ഒന്ന് ചിന്തിക്കും, എനിക്ക് ഉറപ്പാ, ഒന്ന് ചിന്തിക്കും, ഒന്ന് അലേർട്ടാവും, അല്ലെങ്കിൽ ചില ആളുകൾ ഡിസ്റ്റർബ്ഡ് ആവുമായിരിക്കും മേ ബി, ബട്ട് സ്റ്റിൽ ഇത് സംസാരിക്കേണ്ട വിഷയമാണ് കുടുംബങ്ങളിലെ ഓരോ ഓരോ സംഭവങ്ങൾ. അന്താരാഷ്ട്ര മേളകളിൽ വരെ ചർച്ചയായ ചിത്രമാണ്. ഇതേ ചർച്ച തന്നെ തിയേറ്ററിലും ഫാമിലിക്ക് എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ, പ്രേക്ഷകർ ചിത്രം ഏറ്റെടുക്കട്ടെ, പ്ലസ് കുറച്ചെങ്കിലും കുടുംബത്തിലൊരു മാറ്റം വരാൻ പറ്റുമെങ്കിൽ. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചു സ്ത്രീകൾ സലൈൻഡായി പോകുന്ന സന്ദർഭങ്ങൾ കുടുംബത്തിനകത്ത് തന്നെ, അതിലൊരു മാറ്റം വരുത്താൻ പറ്റുവാണെങ്കിൽ വരുത്താൻ നോക്കട്ടെ. ആശംസകളല്ല, ആശംസകൾ. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അതെ, ഈ പറഞ്ഞ പോലെ ഇമേജുകളെല്ലാം മാറ്റി എഴുതി ഇനിയും ധാരാളം ചിത്രങ്ങൾ വന്നു ചേരട്ടെ. താങ്ക് യു, താങ്ക് യു, എല്ലാ ആശംസകളും. താങ്ക് യു.